മുഖചർമ്മം നല്ല സോഫ്റ്റും ബ്രൈറ്റുമായി ഇരിക്കുന്നതിനും മുഖത്തെ പാടുകൾ റിങ്കിൾസ് ഇവയൊക്കെ മാറി മുഖം നല്ല ക്ലീനായും ബ്രൈറ്റായും ഫ്രഷായും ഇരിക്കുന്നതിനും സഹായിക്കുന്ന വളരെ സിമ്പിളായി വീട്ടിൽ തയ്യാറാക്കി ഉപയോഗിക്കാൻ കഴിയുന്ന ദിവസവും ഉപയോഗിക്കാൻ കഴിയുന്ന 3 മോയ്സ്ചറൈസിംഗ് പായ്ക്കുകളാണ് ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഞാനിവിടെ ഇത് 3 പരിചയപ്പെടുത്തുന്നുണ്ട് എങ്കിലും നിങ്ങൾക്ക് ഇത് 3 ചെയ്യേണ്ട കാര്യമില്ല. ഏറ്റവും സിമ്പിൾ എന്നും നിങ്ങളുടെ സ്കിന്നിന് ഏറ്റവും പറ്റിയതെന്നും തോന്നുന്ന ഏതെങ്കിലും ഒന്ന് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ആദ്യത്തെ മോയ്സ്ചറൈസിംഗ് ഫേസ് ക്രീം തയ്യാറാക്കാം. ഇത് തയ്യാറാക്കുന്നതിനായി ഒരു ബൗളിൽ 1 സ്പൂൺ തിളയ്ക്കാത്ത പാലെടുക്കുക. ഈ പാലിലേക്ക് 1/2 സ്പൂൺ ബദാം ഓയിൽ, 1/2 സ്പൂൺ തേൻ എന്നിവ ചേർക്കുക. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ ഇങ്ങനെ ഇതിൽ മുക്കി മുഖത്തെല്ലാം രാത്രി കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് തേച്ച് പിടിപ്പിക്കുക. ഈ പായ്ക്ക് മുഖത്തിടുന്നത് മുഖചർമ്മം ഹൈഡ്രേറ്റ് ചെയ്യുകയും പിഗ്മെൻറ്റേഷൻ, റെഡ്നെസ് ഇവ കുറയ്ക്കുകയും സ്കിൻ ലൈറ്റൻ ചെയ്യുകയും സ്മൂത്തും ഹെൽത്തിയും സോഫ്റ്റും ആയി ഇരിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും. ഇത് മുഖക്കുരു ഉള്ളവർക്കൊഴികെ ബാക്കി എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഇത് മുഖത്തിട്ട് 1 മണിക്കൂർ നേരം ഉണങ്ങുന്നതിന് അനുവദിച്ച ശേഷം മുഖം കഴുകിക്കളയാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ഫേസ് ക്രീം പരിചയപ്പെടാം. ഇത് തയ്യാറാക്കുന്നതിനായി ഒരു ബൗളിൽ 1 സ്പൂൺ തൈര് എടുക്കുക. ശേഷം ഇതിലേക്ക് 1 സ്പൂൺ ഗ്ലിസറിൻ, 2 നുള്ളു ചന്ദന പൗഡർ എന്നിവ ചേർക്കുക. ചന്ദന പൗഡർ ഫേസ് പാക്ക് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ചന്ദന പൗഡറാണ് കേട്ടോ. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്യണം. ശേഷം ഈ പായ്ക്ക് മുഖത്തെല്ലാം ഇങ്ങനെ ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക. ഈ ക്രീം സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർ ഒഴികെ ബാക്കി എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ ഉപയോഗം ഡാർക്ക് മെലാനിൻ പ്രൊഡക്ഷൻ കുറയ്ക്കുകയും സ്കിൻ ബ്രൈറ്റായും സോഫ്റ്റായും ക്ലിയറായും ഇരിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. ഇത് മുഖത്തിട്ട് 1 മണിക്കൂറിന് ശേഷം കഴുകിക്കളയാവുന്നതാണ്. ഇനി മൂന്നാമത്തെ ക്രീം പരിചയപ്പെടാം. ഇത് തയ്യാറാക്കുന്നതിനായി ഒരു ചെറിയ ബൗളിൽ 1 സ്പൂൺ കറ്റാർ വാഴ ജെൽ എടുക്കുക. ശേഷം ഇതിലേക്ക് 1/4 സ്പൂൺ വൈറ്റമിൻ ഇ ഓയിൽ, 1/2 സ്പൂൺ വെർജിൻ ഒലിവ് ഓയിൽ എന്നിവ ചേർക്കുക. ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ആവുമ്പോൾ നല്ലൊരു ക്രീം പരുവത്തിൽ ആയി കിട്ടും ഇത്. നമ്മൾ ആദ്യം തയ്യാറാക്കിയ രണ്ട് ക്രീമുകളിൽ നിന്നും ഇതിനുള്ള വ്യത്യാസം, ഇത് തയ്യാറാക്കി 15 മുതൽ 20 ദിവസം വരെ ഒരു എയർ ടൈറ്റായ ഡബ്ബയിൽ സൂക്ഷിക്കാം എന്നുള്ളതാണ്. ഈ ക്രീം ഉറങ്ങുന്നതിന് മുമ്പ് മുഖത്തെല്ലാം ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് പതിയെ മസാജ് ചെയ്യുക. ഈ ക്രീമിൻ്റെ ഉപയോഗം മുഖത്തുള്ള പാടുകളും ഫൈൻ ലൈൻസും റിങ്കിൾസും ഇവ മാറുന്നതിന് സഹായിക്കുകയും മുഖം നല്ല ബ്രൈറ്റാക്കി ക്ലീനാക്കി വയ്ക്കുകയും ചെയ്യും. ഈ ക്രീം മുഖത്ത് സാധാരണ നൈറ്റ് ക്രീം പുരട്ടുന്ന പോലെ തന്നെ പുരട്ടി കിടന്നുറങ്ങാവുന്നതാണ്. ശേഷം രാവിലെ കഴുകിക്കളഞ്ഞാൽ മതി. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഡിസ്ലൈക്ക് അടിക്കുക. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്യാതിരിക്കരുത് നിങ്ങൾ. ഒപ്പം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കാതിരിക്കുക.